ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഏപ്രിൽ 2ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാന ബജറ്റിലെ നികുതി വർധനവും സേവന ഫീസ് വർധനവും ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. പെട്രോൾ ഡീസൽ ലിറ്ററിന് 2 രൂപ വർദ്ധിച്ചു. ഭൂമിയുടെ ന്യായവില 20% കൂടുന്നത്. രജിസ്ട്രേഷൻ ഫീസും ഉയരും. കോടതി ഫീസ്, സ്റ്റാമ്പുകളുടെ നിരക്ക് എന്നിവയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കോറി ഉൽപ്പന്നങ്ങളുടെ വില കൂടുന്നതാണ്. കെട്ടിട നികുതിയിൽ 5% വർധനവ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്വകാര്യ വാഹന നികുതിയും കൂടും. മറ്റു പ്രധാന മാറ്റങ്ങൾ ഇനി പറയുന്നവയാണ്. പുതിയ ആദായ നികുതി ഘടന മാറും. 7 ലക്ഷം രൂപ വരെ വരുമാനത്തിന് റിബേറ്റ് നൽകും. മുതിർന്ന പൗരന്മാർക്കുള്ള നിക്ഷേപ പദ്ധതിയിൽ ഇനി ഇരട്ടി തുക നിക്ഷേപിക്കാം. 15 ലക്ഷമായിരുന്നത് 30 ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, 3 ലക്ഷം രൂപ വരെ ഡെബിറ്റ് മ്യൂച്വൽ ഫണ്ടുകൾക്കുണ്ടായിരുന്ന നികുതി ഇളവ് ഒഴിവാക്കിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട മാറ്റം പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടാണ്. പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലുള്ളവർക്ക് ഇനി മൊബൈൽ നമ്പർ നിർബന്ധമാണ്. ഇന്നു മുതലാണ് ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, ബേക്കറി എന്നിവകളിലെ ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന എല്ലാ ജീവനക്കാർക്കും ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയിട്ടുള്ളത്. ആദ്യത്തെ അറിയിപ്പ്, ഏപ്രിൽ മാസത്തെ പാചകവാതക സിലിണ്ടറുകളുടെ വില എണ്ണക്കമ്പനികൾ പുതുക്കി നിശ്ചയിച്ചു. എല്ലാ മാസവും 1ാം തീയതി സിലിണ്ടറുകളുടെ വില പുതുക്കി നിശ്ചയിക്കാറുണ്ട്. മാർച്ച് മാസത്തിൽ വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടറിന് 49 രൂപയും ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്ന 19 കിലോഗ്രാം തൂക്കം വരുന്ന സിലിണ്ടറുകൾക്ക് 351 രൂപയും വർദ്ധിപ്പിച്ചിരുന്നു. ഏപ്രിൽ മാസത്തിലേക്ക് വരുമ്പോൾ ഗാർഹിക സിലിണ്ടറിന് വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല എങ്കിലും 19 കിലോഗ്രാം സിലിണ്ടറിന് 91.50 രൂപ കുറച്ചിട്ടുണ്ട്. ഇതോടെ വാണിജ്യ സിലിണ്ടറിൻ്റെ ശരാശരി വില 2028 രൂപയായി. പല നഗരങ്ങളിലും ഈ വിലയിൽ വ്യത്യാസമുണ്ടാകും. വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടറിന് 2022 സാമ്പത്തിക വർഷത്തിൽ 4 തവണയാണ് വില വർദ്ധിപ്പിച്ചത്. പൊതുമേഖലാ എണ്ണക്കമ്പനികളാണ് രാജ്യത്ത് LPG വില നിശ്ചയിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, 1 വർഷത്തേക്ക് കൂടി LPG സബ്സിഡി നീട്ടിയത് സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഈ ഏപ്രിൽ മാസത്തിലാണ് പ്രാബല്യത്തിൽ വരുന്നത്. 2022-23 സാമ്പത്തിക വർഷത്തെ 12 സിലിണ്ടറിൻ്റെ കാലാവധി മാർച്ച് 31 അവസാനിച്ചിരുന്നു. കഴിഞ്ഞ മാസമാണ് ഇത് 1 വർഷത്തേക്ക് കൂടി നീട്ടിക്കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപനം ഉണ്ടായത്. അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾക്കുള്ള ഫീസ് നിരക്ക് കൂട്ടി. ഏപ്രിൽ 10 മുതൽ പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരും. മദ്യത്തിനും വില കൂടുകയാണ്. ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നത് 500 രൂപയ്ക്ക് മുകളിലുള്ള മദ്യത്തിന് 20 രൂപ വർദ്ധിക്കും എന്നാണ്. പക്ഷേ 30 രൂപയാണ് വർദ്ധിച്ചിട്ടുള്ളത്. 1000 രൂപയ്ക്ക് മുകളിലുള്ള മദ്യത്തിന് 50 രൂപയും വർദ്ധിച്ചിട്ടുണ്ട്. നികുതി വർധനവിൽ പ്രതിഷേധിച്ച് UDF ഇന്ന് കരിദിനം ആചരിച്ചു. സംസ്ഥാനത്ത് ഇന്നു മുതൽ തന്നെ ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണങ്ങൾ ആരംഭിച്ചു. 30 കിലോ അരിയാണ് മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്ക് ലഭിക്കുന്നത്. അതിൽ 15 കിലോ പച്ചരിയും 10 കിലോ മട്ടരിയും 5 കിലോ പുടുങ്ങലരിയുമാണ് എൻ്റെ താലൂക്കിൽ. ഓരോ താലൂക്കിലും ഇത് വ്യത്യാസപ്പെട്ടിരിക്കും. അതുപോലെ PHH പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 4 കിലോ വീതം അരിയാണ് ലഭിക്കുന്നത്. ഇതിൽ 2 കിലോ പച്ചരിയും 1 കിലോ പുടുങ്ങലരിയും 1 കിലോ മട്ടരിയുമാണ് എൻ്റെ താലൂക്കിൽ. അതുപോലെ NPS നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് 1 കിലോ പുടുങ്ങലരിയും 1 കിലോ പച്ചരിയുമാണ്. വെള്ള റേഷൻ കാർഡിന് 3 കിലോ പുടുങ്ങലരിയും 4 കിലോ മട്ടരിയുമാണ്. പച്ചരിയുടെ അളവ് കുറക്കുമെന്നും ബാക്കിയുള്ള അരികൾ വർദ്ധിപ്പിക്കുമെന്നും പറഞ്ഞിരുന്നു എങ്കിലും അതുണ്ടായിട്ടില്ല. എല്ലാ താലൂക്കിലും ഇതുപോലെ ആവണം എന്നില്ല, വ്യത്യാസപ്പെട്ടിരിക്കും. ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ റേഷൻ കാർഡുള്ള ആളുകൾക്കും ആട്ട ലഭിക്കുന്നു എന്നുള്ളതാണ്. മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുകളിൽ നീല, വെള്ള, മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്ക് 2 കിലോ ആട്ടയും പിങ്ക് റേഷൻ കാർഡിന് 3 കിലോ ആട്ടയും ലഭിക്കും. വെള്ള നീല റേഷൻ കാർഡിന് 17 രൂപയും മഞ്ഞ റേഷൻ കാർഡിന് 6 രൂപയും നീല റേഷൻ കാർഡിന് 8 രൂപ വീതവുമാണ് ആട്ടയ്ക്ക് നൽകേണ്ടി വരുന്നത്. അരിയുടെ ഇനം ഞാൻ പറഞ്ഞ രൂപത്തിൽ ഓരോ താലൂക്കിലും വ്യത്യാസപ്പെട്ടിരിക്കും. പക്ഷേ റേഷൻ കടകളിൽ സ്റ്റോക്ക് ഉണ്ട് എങ്കിൽ നമുക്കിഷ്ടമുള്ള അരി ചോദിച്ച് വാങ്ങാമെന്ന് ഭക്ഷ്യമന്ത്രി പറഞ്ഞിരുന്നു. ഇതിൽ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. പോളിസിക്ക് വിരുദ്ധമായി റേഷൻ സാധനങ്ങൾ വിതരണം നടത്തരുത് എന്ന കർശന നിർദ്ദേശം നൽകിയിട്ടും ഏതാനും വ്യാപാരികൾ അത് ബോധപൂർവം ലംഘിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നെടുമങ്ങാട് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് നിശ്ചയിച്ചിട്ടുള്ള പോളിസിക്ക് വിരുദ്ധമായി യാതൊരു കാരണവശാലും വിതരണം ചെയ്യുവാൻ പാടുള്ളതല്ല എന്നാണ് എന്ന് കർശന നിർദ്ദേശം നൽകുന്നു.
നെടുമങ്ങാട് താലൂക്ക് സപ്ലൈ ഓഫീസർ കൈപ്പടയിൽ എഴുതി റേഷൻ വ്യാപാരികൾക്ക് അയച്ചു നൽകിയിട്ടുള്ള കുറിപ്പാണ് ഞാൻ ഈ വായിച്ചത്. ഭക്ഷ്യമന്ത്രി ഒന്ന് പറയുന്നു, താലൂക്ക് സപ്ലൈ ഓഫീസർമാർ മറ്റൊന്ന് പറയുന്നു. ഇതിനിടയിൽപ്പെട്ട് ഞെരുങ്ങുന്നത് റേഷൻ വ്യാപാരികളാണ്. എന്തായാലും നാളെ റേഷൻ കട ഇല്ല, ഞായറാഴ്ചയാണ്. തിങ്കളാഴ്ച മുതൽ ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം വീണ്ടും പുനരാരംഭിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇനി പറയുന്നത്. ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ നൽകിയില്ല എങ്കിൽ വസ്തു നികുതിയിൽ ഇത് കുടിശ്ശികയായി കണക്കാക്കാനാണ് തീരുമാനം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറത്തിറക്കി. കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ് ഹരിതകർമ്മസേന. എല്ലാ വാർഡുകളിലും ഇവരുടെ സേവനം ലഭ്യമാകുന്നുണ്ട്. വീടുകളിലെത്തി അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് വീട്ടുകാർ യൂസർ ഫീ നൽകണം എന്നതാണ് ചട്ടം. ഇത് കൊടുക്കാൻ ആളുകൾ മടിക്കുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം. വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പ്ലാസ്റ്റിക് അടക്കമുള്ള അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങളുടെ സ്വഭാവവും പ്രദേശത്തിന്റെ പ്രാധാന്യവും അനുസരിച്ച് 50 മുതൽ 100 രൂപ വരെയാണ് പ്രതിമാസ യൂസർ ഫീസായി നിശ്ചയിച്ചിരിക്കുന്നത്. ഫീസ് നൽകിയിട്ടില്ല എങ്കിൽ നിങ്ങൾ നികുതി അടയ്ക്കുന്ന സമയത്ത് അത് കൂട്ടി മേടിക്കുന്നതാണ്. സർക്കാർ അനുകൂല ജീവനക്കാരുടെ സംഘടനയുടെ ഭീഷണിയെ തുടർന്ന് സെക്രട്ടേറിയറ്റിലെ പഞ്ചിംഗ് ഉത്തരവ് സർക്കാർ മരവിപ്പിച്ചു. ആക്സസ് കൺട്രോൾ സിസ്റ്റം ബയോമെട്രിക്കുമായി ബന്ധിപ്പിക്കാനുള്ള തീരുമാനം മരവിപ്പിച്ചു. മറ്റൊരറിയിപ്പ്, ഗതാഗത കുരുക്ക് നിയന്ത്രിക്കുന്നതിനായി താമരശ്ശേരി ചുരത്തിൽ 5 April നിയന്ത്രണം ഏർപ്പെടുത്തും. പൊതു അവധി ദിവസങ്ങളിലും ശനി ഞായർ ദിവസങ്ങളിലും വൈകിട്ട് 3 മുതൽ 9 വരെ ഭാരം കൂടിയ ട്രക്കുകൾ, ലോറികൾ, മൾട്ടി ആക്സിൽ വാഹനങ്ങൾ, ഓവർ ഡൈമെൻഷനൽ ട്രക്ക് എന്നിവയുടെ പ്രവേശനം അനുവദിക്കില്ല. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിംഗ് ആരംഭിച്ചു. 2022 December 31 വരെ പെൻഷൻ വാങ്ങിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ്. June 30 വരെയാണ് ഇതിന് നൽകിയിട്ടുള്ള സമയം. ഈ സമയത്ത് പൂർത്തീകരിക്കാൻ കഴിയാത്തവർക്ക് എല്ലാ മാസവും 20-ാം തീയതി വരെ അവസരം നൽകും. ബയോമെട്രിക് മസ്റ്ററം പരാജയപ്പെടുന്ന ആളുകൾക്കും 85 വയസ്സ് കഴിഞ്ഞ് ആധാർ ഇല്ലാതെ പെൻഷൻ വാങ്ങുന്ന സംസുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും ആധാറില്ലാതെ വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കും ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചും പെൻഷൻ മസ്റ്ററിംഗ് നടപടി പൂർത്തീകരിക്കാവുന്നതാണ്. 80% അംഗവൈകല്യം ഉള്ളവർക്കും സ്ഥിരം രോഗശൈലിയിൽ ആയിട്ടുള്ള ആളുകൾക്കും അക്ഷയ ജീവനക്കാർ വീടുകളിലെത്തി മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കുന്നതാണ്. ഇതിന് 50 രൂപയും അക്ഷയയിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിന് 30 രൂപയും ഗുണഭോക്താവ് ഫീസായി നൽകേണ്ടതാണ്. വിഷുവിന് മുമ്പ് കാത്തിരിക്കുന്ന January-February പെൻഷൻ ഉത്തരവ് വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും. ഈ മാസം 15 എല്ലാവർക്കും പെൻഷൻ ലഭിക്കുന്ന രൂപത്തിലായിരിക്കും പെൻഷൻ വിതരണ ഉത്തരവ് വരിക. എന്തെങ്കിലും വിവരം ലഭിച്ചാൽ അപ്പോൾ നിങ്ങളെ വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ്. മറ്റൊരു അറിയിപ്പ്, രാജ്യത്ത് തുടർച്ചയായ 2-ാം ദിവസവും കോവിഡ് കേസുകൾ 3000 റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൽ വൻ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് 2.61% TPR. ഇതിൽ ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് കേരളത്തിലാണ്. 1000 കേരളത്തിലെ രോഗികൾ. സംസ്ഥാനത്ത് കോവിഡ് രോഗികൾ കൂടിയ സാഹചര്യത്തിൽ പുതിയ മാർഗനിർദ്ദേശം ഇറക്കിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. ഗർഭിണികൾ, കുട്ടികൾ, ജീവിതശൈലി രോഗമുള്ള ആളുകൾ, മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള ആളുകൾ നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്നും ആശുപത്രികളിൽ ആരോഗ്യ പ്രവർത്തകരും രോഗികളും കൂട്ടിയിരിപ്പുകാരും മാസ്ക് നിർബന്ധമായും ധരിക്കണം എന്നാണ് പുതിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നത്. കോവിഡ് രോഗികൾക്ക് വേണ്ടി പ്രത്യേകം ബെഡുകൾ മാറ്റിവെക്കാൻ സർക്കാർ ആശുപത്രികൾക്കും സ്വകാര്യ ആശുപത്രികൾക്കും സംസ്ഥാന ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 5500 രൂപ, പവന് 44000 ര�ൂപ. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ബൈ ബൈ.